ഹലോ നമസ്കാരം നമ്മുടെ മലയാളം ബിഗ് ബോസ് തുടങ്ങി വരുന്ന നിങ്ങൾ അറിഞ്ഞ ഇന്നലെ ആയിരുന്നു അതിൻ്റെ ഗ്രാൻഡ് ലോഞ്ച് വളരെ നല്ല എപ്പിസോഡ് ആയിരുന്നു ഞാൻ ഇരുന്ന് കണ്ടു എനിക്ക് ഏറ്റവും സന്തോഷം എന്ന് വെച്ചാൽ ലാലേട്ടനെ വീണ്ടും സ്ക്രീനിൽ കാണാൻ കഴിഞ്ഞതിൽ ഒത്തിരി സന്തോഷം തോന്നി ലാലേട്ടനെ എങ്ങനെയാണ് മലയാളികളെ എത്ര കണ്ടാലും ലാലേട്ടനെ മതി വരുന്ന എനിക്ക് തോന്നുന്നില്ല അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ളൊരു ശൈലിയുണ്ട് അത് മലയാളികൾ നന്നായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ അഞ്ച് സീസണുകൾ കഴിഞ്ഞിട്ട് ആറാമത്തെ സീസണിൽ നമ്മുടെ പ്രിയ ലാലേട്ടൻ വന്നു കഴിഞ്ഞപ്പോൾ മനസ്സിൽ ഒത്തിരി സന്തോഷം തോന്നി ഇന്നലത്തെ എപ്പിസോഡിനെ കുറിച്ച് ബിഗ് ബോസ് എന്താണെന്നുള്ളതൊന്നും ഞാൻ പ്രത്യേകിച്ച് നിങ്ങളോട് പറയാൻ നിൽക്കുന്നില്ല ഒരു ശരാശരി മലയാളിക്ക് അറിയാം ബിഗ് ബോസ് എന്താണെന്നുള്ളത് അതിൻ്റെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പലതരത്തിലുണ്ടായിരിക്കാം ചില ആളുകൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഷോ ആയിരിക്കാം ചില ആളുകൾക്ക് അത്ര ഇഷ്ടപ്പെട്ട ഷോ ആയിരിക്കണമെന്നില്ല ഇതിൽ വരുന്ന എല്ലാ ആളുകളെയും ചിലപ്പോൾ ഇഷ്ടപ്പെടണമെന്നില്ല അതിൽ ഒരുപാട് പേരെ ഇഷ്ടപ്പെട്ടേക്കും അങ്ങനെ ഒരുപാട് ഘടകങ്ങൾ അതിലുണ്ട് അതിലേക്കൊന്നും ഞാൻ കൂടുതലായിട്ട് കടക്കുന്നില്ല ഇന്നലത്തെ എപ്പിസോഡിനെ കുറിച്ച് പറയാം ഇന്നലെ ലോഞ്ച് എപ്പിസോഡായിരുന്നു ഞാൻ പറഞ്ഞതുപോലെ വളരെ സിമ്പിൾ ആൻഡ് ഹംബിൾ ആയിട്ടുള്ളൊരു എപ്പിസോഡായിരുന്നു അധികം ഗിമ്മിക്സുകൾ ഒന്നുമില്ലെങ്കിൽ പോലും വളരെ കൃത്യമായിട്ട് നല്ല പേസിലും മീറ്ററിലും പോയിട്ടുള്ള മനോഹരമായിട്ടുള്ളൊരു എപ്പിസോഡ് തന്നെയായിരുന്നു ഇന്നലത്തെ ഗ്രാൻഡ് ലോഞ്ച് എപ്പിസോഡ് ബിഗ് ബോസ് മലയാളം സീസൺ 6 ആർ യു റെഡി എന്ന് പറഞ്ഞ് കഴിഞ്ഞ സീസണിൽ ലാലേട്ടൻ നിർത്തിയെടുത്ത് നിന്ന് വളരെ മനോഹരമായിട്ടുള്ള അടുത്ത സീസണിലേക്ക് നമ്മളെല്ലാവരും എത്തി നമ്മൾ ഇത്ര കാലം ആകാംക്ഷയോടുകൂടി വെയിറ്റ് ചെയ്യായിരുന്നു സീസൺ 6 തുടങ്ങാനായിട്ട് അപ്പോൾ ഇനിയുള്ള 3 മാസക്കാലം തീർച്ചയായിട്ടും ഒരുപാട് പേര് വാച്ച് ചെയ്യുന്നൊരു ഷോ ആണ് ബിഗ് ബോസ് മലയാളം ഇന്നലെ ഒരുപാട് അതിഥികൾ വീട്ടിലേക്ക് പുതുതായി എത്തി 5 സീസണുകളിലും നമ്മൾ ഒരുപാട് അതിഥികളെ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇന്നലെ ആദ്യത്തെ അതിഥിയായി എത്തിയത് അൻസിബ ഹസനാണ് ഞാൻ ഓരോ കണ്ടസ്റ്റൻറ്റിനെ കുറിച്ചിട്ടും വിശദമായിട്ടൊന്നും പറയുന്നില്ല നിങ്ങൾ എപ്പിസോഡ് കാണും നിങ്ങൾ കാണണം അല്ലാതെ എൻ്റെ അഭിപ്രായം മാത്രം കേൾക്കുന്നതിൽ ഒരു അർത്ഥവുമില്ല ആളുകൾ ഇത് കണ്ട് വിലയിരുത്തുകയാണ് ശരിക്കും വേണ്ടത് കാരണം വോട്ട് ചെയ്യേണ്ടത് നിങ്ങൾ ഓരോരുത്തരുമാണ് വോട്ട് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റൊരാളുടെ അഭിപ്രായം പോലെയല്ല നിങ്ങൾ ആളുകളെ വിലയിരുത്തേണ്ടത് ഇപ്പോൾ ഒരു ദിവസം കൊണ്ടും നിങ്ങൾക്ക് ആളുകളെ വിലയിരുത്താൻ കഴിഞ്ഞൊന്നു വരില്ല ഇപ്പം ഇന്നലത്തെ ഒരു ലോഞ്ച് എപ്പിസോഡ് കണ്ടതുകൊണ്ട് ഓ ആ കണ്ടസ്റ്റൻസ് പോരാ അല്ലെങ്കിൽ ഈ കണ്ടസ്റ്റൻ്റ് അടിപൊളിയാണ് അങ്ങനെയുള്ള അഭിപ്രായങ്ങളിലേക്കൊന്നും നിങ്ങൾ കടക്കാറായിട്ടില്ല എന്നാണ് വ്യക്തിപരമായിട്ട് എൻ്റെ അഭിപ്രായം ഓരോ ദിവസങ്ങളും 100 ദിവസങ്ങളൊക്കെ എടുക്കുകയാണ് അതിൽ ഒരുപാട് പേര് വരും ഒരുപാട് പേര് പോകും ഒരുപാട് പേരുടെ അഭ്യാസങ്ങളും അഭ്യാസ പ്രകടനങ്ങളും ഒക്കെ നിങ്ങൾ കാണും അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോരുത്തരെയും കൃത്യമായിട്ട് വിലയിരുത്താൻ നിങ്ങൾക്ക് കഴിയും ചിലപ്പോൾ നിങ്ങൾക്ക് തുടക്കത്തിൽ ശരിയല്ല എന്ന് തോന്നുന്ന കണ്ടസ്റ്റൻ്റ് ആയിരിക്കാം ചിലപ്പോൾ പിന്നീട് ശരിയായി വരുന്നത് അങ്ങനെ ഒരുപാട് ഘടകങ്ങളുള്ള ഒരു ഷോയാണ് ആളുകളുടെ ക്യാരക്ടർ വെച്ചിട്ടുള്ളൊരു ഷോയാണ് അവരെങ്ങനെ പെരുമാറുന്നു എന്ന് അടിസ്ഥാനമാക്കി പ്രേക്ഷകർ വിലയിരുത്തുന്ന പ്രേക്ഷകരായി നിങ്ങൾ വിലയിരുത്തുന്ന ഒരു ഷോയാണ് അപ്പം അതുകൊണ്ട് ഈ പറയുന്ന എൻ്റെ പോലും അഭിപ്രായം കണക്കിലെടുക്കരുത് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള വ്യൂ വേണം ഈ ഷോനെ കുറിച്ച് പലരും പറയുമ്പോൾ അവിടെ ഭയങ്കര അട്ടിയാണ് അവിടെ ഭയങ്കര പ്രണയം പൂത്തുലയുന്നു അതാണ് ഇതാണ് അതാണ് ഇതിൽ ചിലർക്ക് മെസ്സേജ് റോങ് മെസ്സേജാണ് ചിലർക്ക് മെസ്സേജ് ഇല്ല ഓരോരുത്തർക്കും ഓരോരുത്തരും ഐഡിയ പോലെ എടുക്കാം കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അതിൽ നിന്നൊരു മെസ്സേജ് എടുക്കാൻ വേണ്ടിയിട്ടല്ല കാണുന്നത് ഞാൻ പ്യുവർലി എൻ്റർടൈൻമെൻറ്റ് ഫണ്ണല്ല എൻ്റർടൈൻമെൻറ്റിനാണ് കാണുന്നത് ചിലപ്പോൾ എനിക്കൊരാൾ തർക്കിച്ച് ജയിക്കുന്നതായിരിക്കും കാണുമ്പോൾ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നത് ചിലപ്പോൾ ഒരാൾ തമാശ പറയുന്നതായിരിക്കാം ചിലപ്പോൾ ഒരാൾ പാട്ട് പാടുന്നതായിരിക്കാം ചിലപ്പോൾ ഒരാൾ ടാസ്കിൽ നന്നായിട്ട് പെർഫോം ചെയ്യുന്നതായിരിക്കാം ഓരോ എൻ്റർടൈൻമെൻറ്റ് ഘടകങ്ങളും വ്യത്യസ്തമാണ് ഓരോരുത്തർക്കും അതുപോലെ പ്രേക്ഷകരായ ഓരോരുത്തർക്കും തോന്നും പലതരത്തില് നമുക്ക് ഒരിക്കലും പ്രവചിക്കാൻ പറ്റില്ല അത് ഈ ഷോൻ്റെ അണിയറ പ്രവർത്തകർക്ക് പോലും മുഴുവനായിട്ട് എങ്ങനെ ആളുകളെ തൃപ്തിപ്പെടുത്താമെന്ന് ചിന്തിക്കാൻ പറ്റില്ല കാരണം ഇപ്പോൾ പ്രേക്ഷകരെ പരമാവധി ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഓരോ കണ്ടസ്റ്റൻറ്റും ചെയ്യേണ്ടത് അങ്ങനെ അവർ ബോധ്യപ്പെടുത്തണമെങ്കിൽ അവർ മനസ്സുറന്ന് സംസാരിക്കേണ്ടി വരും അപ്പോൾ ഒരുപാട് സംസാരിക്കുന്ന ആളുകളെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും അവരെന്തിനാണ് ഇത്ര സംസാരിക്കുന്നത് ചിലപ്പോൾ അത്രയ്ക്ക് സംസാരിച്ചിട്ടായിരിക്കും അവർക്ക് കൺവിൻസ് ചെയ്യാൻ പറ്റുക തീർച്ചയായിട്ടും നമ്മൾ ഒരുപാട് പേരെ നോക്കിയിരിക്കുമ്പോൾ അവരെല്ലാവരും വീട്ടിൽ അവിടെ ഇരുന്ന് അണ്ടിപ്പരിപ്പ് മുന്തിരി തിന്നിരുന്നത് കൊണ്ട് നമുക്ക് എന്താണ് നമുക്ക് ആ ഷോക്കർ എൻ്റർടൈൻമെൻറ്റ് വാല്യൂ ഇല്ലാതെ പോവുകയാണ് പക്ഷേ കയറുന്ന കണ്ടസ്റ്റൻസ് കൃത്യമായിട്ട് ഓരോ കാര്യങ്ങളിലും അവരുടെ നിലപാടുകളും അല്ലെങ്കിൽ അവരുടെ ചിന്തകളും അവരുടെ സംസാരങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മൾ ആരെ സെലക്ട് ചെയ്യണമെന്നുള്ളത് അപ്പോൾ അത് നമ്മുടെ പ്രേക്ഷകരായ നമ്മുടെ കടമയാണ് നമ്മൾ ആരെ സെലക്ട് ചെയ്യുന്നത് ചിലപ്പോൾ ഈ ഒരു വീക്കിൽ ശരിയല്ലാതെ പോകുന്ന ഒരു കണ്ടസ്റ്റൻറ്റിനെ എതിരായിട്ട് നമ്മൾ വോട്ട് ചെയ്യുമ്പോഴായിരിക്കാം ചിലപ്പോൾ ആ കണ്ടസ്റ്റൻറ്റിന് തോന്നുന്നത് ഞാൻ പോകുന്ന റൂട്ട് ശരിയല്ല അപ്പോൾ ചിലപ്പോൾ പ്രേക്ഷകരെ ബോധ്യപ്പെടുത്താൻ അതല്ല വേണ്ടത് ചിലപ്പോൾ പ്രേക്ഷകരുടെ ബോധ്യത്തിന് ഒപ്പം നിൽക്കുന്ന ആളുകൾ ആവണമെന്നൊന്നുമില്ല കാരണം ശരിയുടെ കൂടെ ആയിരിക്കും ചിലപ്പോൾ ആളുകൾ നിൽക്കുക ചിലപ്പോൾ ശരിയല്ലായ്മയുടെ കൂടെ ആയിരിക്കും ആളുകൾ നിൽക്കുക അതൊരു ക്രൗഡിൻ്റെ മനോഭാവമാണ് നിങ്ങൾക്കൊരിക്കലും അത് വിലയിരുത്താൻ പറ്റില്ല ഒരു ഒരു സൊസൈറ്റി എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള ആളുകളുണ്ട് അപ്പോൾ സൊസൈറ്റിയുടെ ഒരു പരിച്ഛേദം തന്നെയാണ് ബിഗ് ബോസ് വീട് നമുക്ക് സൊസൈറ്റിയിലെ എല്ലാവരും ഇഷ്ടപ്പെടാനൊന്നും പറ്റുന്നുമില്ല ചില ആളുകളോട് വിയോജിപ്പുകൾ ഉണ്ടായിരിക്കാം ചില ആളുകളെ കാണുന്ന ഇഷ്ടമില്ലാതിരിക്കാം ചില ആളുകളോട് കൂടുതൽ അടുപ്പം തോന്നാം അതുപോലെ തന്നെയാണ് ബിഗ് ബോസ് ഹൗസ് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് 100 ദിവസം ആകെ കൂടി ചെയ്യാനുള്ളത് അവിടെ സംസാരിക്കുക അവിടെ തരുന്ന ടാസ്കുകൾ കൃത്യമായിട്ട് ചെയ്യുക എന്നുള്ളതൊക്കെയാണ്
അതിലൂടെ തന്നെ തന്നെ അടയാളപ്പെടുത്താൻ കഴിയുക എന്നുള്ള കാര്യം കൂടി. കാരണം പ്രേക്ഷകരാണ് വോട്ട് ചെയ്യുന്നത്. വോട്ടിന് വേണ്ടി വേണമെങ്കിൽ അവർക്ക് കോണ്ടന്റുകൾ ഉണ്ടാക്കാം, അതല്ല ശരികൾക്ക് വേണ്ടി അവർക്ക് കോണ്ടന്റുകൾ ഉണ്ടാക്കാം. ഡിപ്പെൻസ് ആണ്, അത് ഓരോ കണ്ടസ്റ്റന്റിനെയും ഡിപ്പെൻഡ് ചെയ്യാണ്. ഇത് ഒരിക്കലും എഴുതി തയ്യാറാക്കിയ ഒരു സ്ക്രിപ്റ്റ് ഷോ അല്ല ഈ ബിഗ് ബോസ് എന്ന് പറയുന്നത്. അവര് അതായത് പുറലോകവുമായി ബന്ധമില്ലാതെ ജീവിക്കുന്ന ഒരു 10-20 പേര്, 18 മുതൽ 21 വരെ കണ്ടസ്റ്റൻസ് ആണ് യൂഷ്വലി ഇതിൽ ഉണ്ടാവാറുള്ളത്. അതിൽ കോമണർ ഉണ്ട്, ഇപ്രാവശ്യം 2 പേരുണ്ട്, അവരൊന്നായിട്ടാണ് കളിക്കുന്നതെന്നാണ് അറിഞ്ഞത്. അപ്പൊ അവരെല്ലാവരും കൂടി ഉണ്ടാക്കുന്നത് വ്യത്യസ്ത സ്വഭാവക്കാരും വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്ന് വരുന്നതായിട്ടുള്ള ആളുകൾ ഒരുമിച്ച് കൂടുമ്പോൾ എന്ത് ഉണ്ടാവും? നമ്മൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി. അവർക്ക് പേപ്പർ ഉപയോഗിക്കാൻ പറ്റില്ല, അവർക്ക് ഫോൺ ചെയ്യാൻ പറ്റില്ല, ഇന്റർനെറ്റ് ഉപയോഗിക്കാൻ പറ്റില്ല, എന്തിന് ഫോൺ ഉപയോഗിക്കാൻ പറ്റില്ല, അവരെന്ത് ചെയ്യും എന്നുള്ളത് തന്നെയാണ് ഈ ഷോയുടെ ഒരു ഒരു ഹൈലൈറ്റ് ആയിട്ട് നമ്മൾ കാണുന്നത്. നമ്മളായിരുന്നെങ്കിൽ എങ്ങനെ ചിന്തിച്ചേനെ? അപ്പൊ അവിടെ അവര് തമ്മിൽ തമ്മിൽ പലതും സംസാരിക്കും. അതിലേക്ക് ഒരു ഗെയിമിന് ഗെയിമിൻ്റെതായിട്ടുള്ള നിയമാവലികളുണ്ട്. ചിലപ്പോൾ വരികൾക്ക് അപ്പുറം വായിക്കേണ്ടി വരികയായിരിക്കും. കൃത്യമായിട്ട് ഒരു കണ്ടസ്റ്റന്റിന്റെ ക്ഷമ പരീക്ഷിക്കുന്ന, അല്ലെങ്കിൽ എന്താ പറയുക, കോമൺ സെൻസ് ഉപയോഗിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ടായിരിക്കാം, അറിവ് പ്രയോഗിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ടായിരിക്കാം. നമ്മളത് കാണുമ്പോൾ നമുക്ക് എന്താ അവിടെ നിന്ന് പഠിക്കാൻ പറ്റും നോക്കുക. ഇപ്പം നമ്മൾ ചില കോടതിയിൽ ഭയങ്കരമായിട്ടുള്ള വാദങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് തോന്നും അദ്ദേഹം എങ്ങനെ ഇത്ര മനോഹരമായിട്ട് വാദിക്കുന്നു എന്നുള്ളത്. ചിലപ്പോൾ അദ്ദേഹം പറയുന്നത് തെറ്റായിരിക്കും, ചിലപ്പോൾ നമ്മൾ നോക്കുന്നത് അതിലെ ശരിയും തെറ്റും എന്നുള്ളതിനേക്കാൾ അദ്ദേഹത്തിന് എന്ത് കാര്യത്തെക്കുറിച്ചും സംസാരിക്കാനുള്ള ശേഷിയായിരിക്കും ചിലപ്പോൾ നോക്കുക. അല്ലെങ്കിൽ ഒരു ടാസ്ക് വന്നു കഴിഞ്ഞാൽ എത്ര ഫ്ലെക്സിബിൾ ആയിട്ടാണ് ഒരാൾ ടാസ്ക് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഒരാൾ ക്യാപ്റ്റൻ ആയി കഴിഞ്ഞാൽ എത്ര മനോഹരമായിട്ടാണ് അദ്ദേഹം ആളുകളെ കൈകാര്യം ചെയ്യുന്നത്. മാൻ മാനേജ്മെൻ്റ് ആണ് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പഠിച്ചിരിക്കേണ്ട ഒരു കാര്യമല്ലേ? ഇത്രയും വ്യത്യസ്തരായിട്ടുള്ള ആളുകളുടെ കൂടെ ജീവിക്കുന്നതിൻ്റെ ഒരു എക്സ്പീരിയൻസ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് എങ്ങനെ സാധിക്കുന്നതെന്നുള്ളത്. നമ്മൾ പലപ്പോഴും ഇവിടെ ഇരുന്നിട്ട് വിലയിരുത്തും അതിൻ്റെ ഉള്ളിൽ കയറി അവർക്ക് അങ്ങനെ ചെയ്യായിരുന്നു ഇങ്ങനെ ചെയ്യായിരുന്നു. സുഹൃത്തുക്കളെ, അങ്ങനെ ഇങ്ങനെയൊന്നും ഈ പരിപാടി അത്ര എളുപ്പമുള്ളതല്ല. കാരണം ഇതിൻ്റെ ഉള്ളിൽ കയറി വേറൊരു ലോകമാണ്, പലതരത്തിലുള്ള ആളുകളാണ്. നിങ്ങളെക്കാൾ ബുദ്ധിമാനോ ബുദ്ധിമതിയോ അല്ലെങ്കിൽ നിങ്ങളെപ്പോലെയോ നിങ്ങളെക്കാൾ താഴെ ബുദ്ധിയുള്ളവരൊക്കെ ഉണ്ടാവും അതിൽ. ഇവരൊക്കെ എങ്ങനെ മാനേജ് ചെയ്യുന്നു? ഒരാളെ ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരുപാട് തവണ ആലോചിക്കേണ്ടി വരും. ഒരുപാട് തവണ ആലോചിക്കുമ്പോൾ ചിലപ്പോൾ അത് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടില്ല, ചിലപ്പോൾ നമ്മൾ ക്യുക്കായിട്ട് കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. അപ്പം പ്രേക്ഷകരെ എങ്ങനെ ഇഷ്ടപ്പെടുത്തുക എന്നുള്ളത് നമുക്കങ്ങനെ എഴുതി വെച്ചൊരു മാനുവൽ പോലെ പോകാവുന്ന ഒരു സാധനമല്ല. അപ്പം അത് വലിയൊരു ചാലഞ്ചാണ്. അപ്പം അത്തരത്തിൽ അതിൻ്റെ സ്പിരിറ്റ് ഉൾക്കൊണ്ടുകൊണ്ട് ഈ ഷോ കാണും. അപ്പം നിങ്ങൾക്ക് അതിൻ്റെ രസം കിട്ടുമെന്നാണ് ഞാൻ കരുതുന്നത്. ഞാൻ അങ്ങനെയാണ് കാണാറ്. ആ ഇപ്പോൾ ഒരു ടാസ്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ ടാസ്കിൽ ചിലപ്പോൾ ചില ഹിഡൻ ഡീറ്റെയിൽസ് ഉണ്ടാവും, അല്ലെങ്കിൽ ബിഗ് ബോസ് സീക്രട്ട് ടാസ്കുകൾ കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ ഇനിയിപ്പോൾ ഒരു ലീഡർ ആണെങ്കിൽ വീട്ടിൽ റേഷനുണ്ട്, ജോലികൾ പലരെ കൊണ്ടും ചെയ്യിക്കണം, അത് അനുനയത്തിൽ ചെയ്യിച്ചെടുക്കണം, റേഷൻ കൃത്യമായി ഉപയോഗിക്കണം, ബിഗ് ബോസിൻ്റെ അടുത്ത് കാര്യങ്ങൾ കൃത്യമായിട്ട് കൺവേ ചെയ്യണം. ലാലേട്ടൻ വീക്കെൻഡ് എപ്പിസോഡിൽ വരുമ്പോൾ ലാലേട്ടനുമായിട്ട് സംസാരിക്കണം, ലാലേട്ടൻ ജനങ്ങളുടെ പ്രതിനിധിയായിട്ട് ചോദിക്കുന്ന കാര്യങ്ങൾക്ക് മറുപടി കൊടുക്കണം. എത്ര കാര്യങ്ങൾ അതിനുള്ളിൽ കയറി കഴിഞ്ഞാൽ ചെയ്യേണ്ടി വരും എന്നുള്ളത് നിങ്ങൾക്കറിയും. നിങ്ങളിപ്പോൾ ഇത് കാണുന്നുണ്ടാവും, നിങ്ങൾ ഈ ഷോ കാണുന്നുണ്ടാവും. എന്നേക്കാൾ നന്നായിട്ട് നിങ്ങൾക്ക് അതിനെ വിലയിരുത്താൻ പറ്റും. അപ്പോൾ ആ ഷോയുടെ കൃത്യമായിട്ടുള്ള സ്പിരിറ്റിൽ കാണുക. അല്ലാതെ നമ്മൾ അന്ധമായിട്ട് ആ ഷോ, നമുക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ഉണ്ടായിരിക്കാം, നമ്മുടെ സൊസൈറ്റിയിലെ ഒരു പരിചയതാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. സൊസൈറ്റിയിൽ നമുക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടാവും, നമുക്ക് പറയാം, നിങ്ങൾ തീർച്ചയായിട്ടും പറയണം. അത് പറയുന്നത് മറ്റുള്ളവർ കേൾക്കണം, അവർ അതിനനുസരിച്ച് ആ ഷോ കാണണം, എന്നിട്ട് വിലയിരുത്തണം. ഞാൻ പറയുന്നത് മുഴുവൻ ശരിയാണെന്നുള്ള അഭിപ്രായകാരനല്ല ഞാൻ, നിങ്ങൾ പറയുന്നതായിരിക്കാം ചിലപ്പോൾ ശരി. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നടക്കണം, ശരിയായാലും തെറ്റായാലും നമുക്ക് കണ്ടിട്ട് മനസ്സിലാവുന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ നടക്കണ്ടേ. ഇപ്പം ഇതിൽ കയറിയിട്ട് അവിടെ ഫുൾ ടൈം സംസാരണം, അവിടെ ഫുൾ ടൈം അടിയാണ്, ചിലപ്പോൾ നിലപാടുകളിൽ അവർ തർക്കിക്കുന്നതായിരിക്കാം. നമുക്ക് തീരുമാനിക്കാം ഏത് നിലപാടാണ് ശരി എന്നുള്ളത്. പൂർണ്ണമായിട്ടും നമ്മെ ആശ്രയിച്ചിരിക്കുന്ന കാര്യങ്ങൾ പലതും ഉണ്ട്. ചിലപ്പോൾ നമുക്ക് ഒരു കണ്ടസ്റ്റന്റിൻ്റെ പെരുമാറ്റം ഇഷ്ടപ്പെട്ടില്ല, അല്ലെങ്കിൽ അവരങ്ങനെ പറഞ്ഞ് ശരിയായില്ല, അവർ നന്നായിട്ട് ഗെയിം കളിച്ചില്ല, അവർ വീട്ടുകാരോട് ഇങ്ങനെ പെരുമാറുന്നു, ജോലികൾ ചെയ്യുന്നില്ല, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരിക്കാം. അതിനനുസരിച്ച് നമ്മൾ വോട്ട് ചെയ്യണം. നമ്മൾ ജീവിതത്തിൽ നമ്മൾ എലക്ഷൻ വോട്ട് ചെയ്യണത് എന്താ പറയുക, അത് നമ്മൾ ചെയ്തിരിക്കേണ്ട ഒരു കാര്യമാണെന്ന് പറയുന്നത് പോലെ ഈ ഗെയിമിലും നമ്മൾ വോട്ട് ചെയ്യുന്നതിലൂടെ നമ്മൾ ഈ ഗെയിമിൻ്റെ ഭാഗമാണ്. നമ്മൾ ആ വീടിൻ്റെ ഉള്ളിലില്ലെങ്കിലും അവരെക്കാൾ സുപ്രീം പൊസിഷനിലാണ് ജനങ്ങളുടെ സ്ഥാനം. ജനങ്ങളാണ് വോട്ട് ചെയ്ത് ഇവരൊക്കെ ജയിപ്പിക്കണോ വേണ്ടതെന്നുള്ളത്. നമ്മൾ വോട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ കൃത്യമായിട്ടുള്ള ആളുകൾക്ക് വോട്ട് ചെയ്യുക, നമ്മുടെ കൃത്യമായിട്ടുള്ള അനാലിസിസിനനുസരിച്ച് വോട്ട് ചെയ്യാൻ പഠിക്കുക. അല്ലാതെ അവർ പറയുന്നു, ഇവർ പറയുന്നു, റിവ്യൂവേഴ്സ് അങ്ങനെ പറയുന്നു, നമ്മൾ ബി ജി എം ഇട്ട സാധനം കാണുന്നു, അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് നമുക്കൊരു സെൻസ് ഉണ്ടാവുക എന്നുള്ളതാണ് ഈ ഗെയിമിൻ്റെ ഏറ്റവും വലിയ വിജയം. അത്തരത്തിൽ നിങ്ങൾ ഗെയിമുകൾ കാണും. ഇടയ്ക്കൊക്കെ വിശേഷങ്ങളായിട്ട് ഞാൻ വരാം. പിന്നെ ഇതിൻ്റെ വലിയ സീക്രട്സിലേക്കോ അങ്ങനെയൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട, അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊന്നും ചിന്തിക്കേണ്ട.
ഇത് ഒരു എന്റർടൈൻമെന്റ് ഷോ ആണ് അതിനോടൊപ്പം തന്നെ ചിലപ്പോൾ നിങ്ങളുടെ സ്കില്ലുകൾ അല്ലെങ്കിൽ നിങ്ങളായിരുന്നെങ്കിൽ എങ്ങനെ ചെയ്തെന്ന് ആലോചിക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു 3 മാസക്കാലത്തേക്ക് ഒരു എന്റർടൈൻമെന്റ് കിട്ടിയേക്കാം അതുപോലെ കളിയ അപ്പോൾ അത്തരത്തിൽ ഷോ കാണാൻ ശ്രമിക്കുക കേട്ടോ ഞാൻ ചെറിയ കാര്യമായിട്ട് വന്നതാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെറിയ 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 കാര്യങ്ങളായിട്ട് ഞാൻ വീണ്ടും വരാം അപ്പോൾ നിങ്ങൾ എപ്പിസോഡ് കാണാം ലൈവ് ഉണ്ട് നമുക്ക് ഹോട്ട്സ്റ്റാറിൽ ലൈവ് ഉണ്ട് എപ്പിസോഡ്സ് ഉണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ കണ്ട് വിലയിരുത്തുക ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സണൽ സ്കില്ലുകളെ വർദ്ധിപ്പിക്കാനായിട്ട് എല്ലാവരും ഓടിച്ചെന്ന് തല്ലാനല്ലേ ഞാൻ പറയണേ ചിലപ്പോൾ ഒരാളോട് എങ്ങനെ സംസാരിച്ച് നിൽക്കണം ചിലപ്പോൾ വളരെ കൗശലത്തോടുകൂടി എങ്ങനെ ഒരാളോട് ഇടപഴകണം അത്തരത്തിലെ ഓരോരുത്തരെ എന്താ പറയുക പേഴ്സണൽ സ്കിൽസ് വർദ്ധിപ്പിക്കാനായിട്ടുള്ള ഒരുപാട് ഘടകങ്ങൾ ഇതിലുണ്ട് പോസിറ്റീവ്സ് മാത്രം ചിന്തിച്ച് അപ്രോച്ച് ചെയ്യുക ഷോയെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന കരുതുന്നു ഇത്രയും പറഞ്ഞിട്ട് ഞാൻ ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുകയാണ് താങ്ക് യു സോ മച്ച് വീണ്ടും കാണാം മറ്റൊരു എപ്പിസോഡുമായി